ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി എഫ് ജി കെ എൻ സി എ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൻപത്തി നാല് ടോപ്പിക്കിലെ ആറാമത്തെ ടോപ്പിക്കായിട്ടുള്ള വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ത്യൻ പാർലമെൻറ്റിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം പി എസ് സി എപ്പോഴും ചോദിക്കാറുണ്ട് അധിക ചോദ്യ പേപ്പറിലും പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ വിവരാവകാശ നിയമം പാസാക്കിയത് വിവരാകാശ നിയമം നിലവിൽ വന്നത് അതും ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് വിവരാകാശ നിയമം നിലവിൽ വന്ന വർഷമാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് വിവരാകാശ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിലും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക അതുപോലെ അഴിമതി ഇല്ലാതാക്കുക എന്നതാണ് വിവരാകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് വിവരാകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാകാശ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിലും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക അതുപോലെ അഴിമതി ഇല്ലാതാക്കുക വിവരാകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് വിവരം ലഭിക്കുന്നതിനായി പത്ത് രൂപ കോട്ട് ഫീസ് സ്റ്റാമ്പ് പതിച്ച അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത് വിവരം ലഭിക്കുന്നതിനായി പത്ത് രൂപ കോട്ട് ഫീസ് സ്റ്റാമ്പ് പതിച്ച അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്കുള്ള മറുപടി മുപ്പത് ദിവസത്തിനകവും അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷക്കുള്ള മറുപടി മുപ്പത്തി അഞ്ച് ദിവസത്തിനകവും ലഭ്യമാകും വിവരം ലഭിക്കുന്നതിനായിട്ട് പത്ത് രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതിച്ച അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്കുള്ള മറുപടി മുപ്പത് ദിവസത്തിനകവും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷക്കുള്ള മറുപടി മുപ്പത്തി അഞ്ച് ദിവസത്തിനകവും ലഭ്യമാകും ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം അതാണ് അതിൻ്റെ നിയമം ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം വിവരാകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട് വിവരാകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട് നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് തമിഴ്നാട് സംസ്ഥാനം വിവരാകാശ നിയമം പാസാക്കിയ വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് വിവരാവകാശ നിയമം പാസ്സാക്കുവാൻ കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘധൻ മസ്തൂർ കിസാൻ ശക്തി സംഘതനാണ് വിവരാവകാശ നിയമം പാസ്സാക്കുവാൻ കാരണമായ സംഘടന ഇതിൻ്റെ സ്ഥാപകയാണ് അരുണാറോയ് സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ അടക്കേണ്ട പിഴ എന്ന് പറയുന്നത് ഇരുന്നൂറ്റൻപത് രൂപ മുതൽ ഇരുപത്തി രൂപ വരെയാണ് ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ലഭിക്കുവാൻ ആവശ്യപ്പെടാം സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാകാശ നിയമം സംബന്ധിച്ചു കേസുകളിൽ ഇടപെടുവാൻ അധികാരമില്ല സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടുവാൻ അധികാരമില്ല പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറിന്റെ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകേണ്ടത് മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച മുപ്പത് ദിവസത്തിനുള്ളിലാണ് രണ്ടാം അപ്പീൽ തൊണ്ണൂറ് ദിവസത്തിന് ും നൽകണം പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറിൻ്റെ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകേണ്ടത് മറുപടി ലഭിച്ച അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ചു മുപ്പത് ദിവസത്തിനുള്ളിലാണ് രണ്ടാം അപ്പീൽ തൊണ്ണൂറ് ദിവസത്തിനകവും നൽകണം പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ അപേക്ഷ പ്രകാരമുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി മറ്റൊരു അധികാരിക്ക് കൈമേറി കൈമാറേണ്ടി വന്നാൽ അത് അപേക്ഷ ലഭിച്ച് അഞ്ച് ദിവസത്തിനുള്ളിൽ നൽകണം ദാരിദ്ര്യ രേഖക്ക് താഴെയുള്ളവർ അതായത് ബി പി എൽ അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല വിവരാകാശ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൗലികാവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം വിവരാകാശ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൗലികാവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം വിവരാകാശ നിയമം ബാധകമല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനമായിരുന്നു ജമ്മു കാശ്മീർ വിവരാകാശ നിയമം ബാധകമല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനമായിരുന്നു ജമ്മു കാശ്മീർ വിവരാകാശ നിയമപ്രകാരം വിവരം ലഭ്യമാക്കുന്നതിനായി അപേക്ഷിച്ച ആദ്യ വ്യക്തിയാണ് ഷാഹിദ് റാസാ ബർണൈ വിവരാകാശ നിയമപ്രകാരം വിവരം ലഭ്യമാക്കുന്നതിനായി അപേക്ഷിച്ച ആദ്യ വ്യക്തിയാണ് ഷാഹിദ് റാസാ ബർണൈ വിവരാകാശ നിയമത്തിലെ പട്ടികകളുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ടാണ് വിവരാകാശ നിയമത്തിലെ പട്ടികകളുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ടാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നതാണ് വിവരാകാശ നിയമം ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നതാണ് വിവരാകാശ നിയമം അടുത്തതായിട്ട് നമുക്ക് വിവരാകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കാം കേന്ദ്ര വിവരാകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് കേന്ദ്ര വിവരാകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് ആഗസ്റ്റ് ക്രാന്തി ഭവൻ ഡൽഹിയിലാണ് കേന്ദ്ര വിവരാകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് കേന്ദ്ര വിവരാകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് ആഗസ്റ്റ് ക്രാന്തി ഭവൻ കേന്ദ്ര ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും പത്തിൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാകാശ കമ്മീഷൻ പ്രധാനമന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഉൾപ്പെടുന്ന സമിതിയാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറേയും മറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഉൾപ്പെടുന്ന സമിതിയാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറേയും മറ്റ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് ഏതാണോ ആദ്യം അതാണ് കൂടുന്നത് കേന്ദ്ര വിവരകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന്റെ മുമ്പാകെയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന്റെ മുമ്പാകെയാണ് കേന്ദ്ര മുഖ്യ വിവരാകാശ കമ്മീഷണറുടെ ശമ്പളം കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ശമ്പളത്തിന് തുല്യമാണ് എങ്ങനെയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ശമ്പളത്തിന് തുല്യമാണ് കേന്ദ്ര വിവരാകാശ കമ്മീഷണറുടെ ശമ്പളം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ശമ്പളത്തിന് തുല്യമാണ് കേന്ദ്ര മുഖ്യ വിവരാകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ് എങ്ങനെയാണ് കേന്ദ്ര മുഖ്യ വിവരാകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന്റെ മുമ്പാകെയാണ് അതുപോലെ തന്നെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ പിരിച്ചുവിടുന്നത് പ്രസിഡന്റാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് കേന്ദ്ര വിവരാകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് കേരള സംസ്ഥാന വിവരാകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് സംസ്ഥാന മുഖ്യ വിവരാകാശ കമ്മീഷണറും പത്തിൽ കൂടാത്ത സംസ്ഥാന വിവരാകാശ കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് സംസ്ഥാന വിവരാകാശ കമ്മീഷൻ സംസ്ഥാന മുഖ്യ വിവരാകാശ കമ്മീഷണറും പത്തിൽ കൂടാത്ത സംസ്ഥാന വിവരാകാശ കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് സംസ്ഥാന വിവരാകാശ കമ്മീഷൻ മുഖ്യമന്ത്രിയും സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രിയും അടങ്ങുന്ന സമിതിയുടെ നിർദ്ദേശപ്രകാരം ഗവർണറാണ് സംസ്ഥാന വിവരാകാശ ിലെ അംഗങ്ങളെ നിയമിക്കുന്നത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രിയും അടങ്ങുന്ന സമിതിയുടെ നിർദ്ദേശപ്രകാരം ഗവർണർ ആണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന മുഖ്യ വിവരാകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുമ്പാകെയാണ് സംസ്ഥാന മുഖ്യ വിവരാകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുമ്പാകെയാണ് സംസ്ഥാന മുഖ്യ വിവരാകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ഗവർണർക്കാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ഗവർണർക്ക് തന്നെയാണ് എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുമ്പാകെയാണ് അതുപോലെ അവരെ നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളത് ഗവർണർക്കാണ് അതുപോലെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ഗവർണർക്കാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ശമ്പളത്തിന് തുല്യമാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ശമ്പളം തുല്യമാണ് സംസ്ഥാന വിവരാകാശ കമ്മീഷണറുടെ ശമ്പളം സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ ശമ്പളത്തിന് തുല്യമാണ് സംസ്ഥാന വിവരാകാശ കമ്മീഷണറുടെ ശമ്പളം സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ ശമ്പളത്തിനും തുല്യമാണ് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്